സംഗീത സാന്ദ്രമാകുന്ന ഈ സന്ധ്യയിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ആലാപനത്തിൻ്റെ 25 വർഷങ്ങൾ പൂർത്തിയാക്കിയ സൗഹൃദങ്ങളുടെ പാട്ടുകാരൻ ജി വേണുഗോപാൽ. സന്ധ്യാദീപം കൊളുത്തി ഗണപതി സ്തുതിയോടുകൂടി നമ്മുടെ ഈ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. മുതിർന്ന സംഗീത സംവിധായകൻ നിരവധി ഈണങ്ങളിലൂടെ തന്നെ നമ്മളോടൊപ്പം ഇന്നും സജീവ സാന്നിധ്യമായി വിദ്യാധരൻ മാസ്റ്റർ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായി ക്ഷണിക്കുന്നു. വിദ്യാധരൻ മാസ്റ്റർ, വേദിയിലെ ആരാധ്യനായ ദാസേട്ടൻ, നമ്മുടെ ഇന്നത്തെ വേണുഗീതത്തിൻ്റെ ഉടമ വേണുഗോപാൽ, MLA തേറമ്പിൽ രാമകൃഷ്ണൻ അവർ, സുജാത, ജയരാജ് വാര്യർ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, കലാ സ്നേഹികളെ, സുഹൃത്തുക്കൾ, തൃശ്ശൂരിൽ വച്ച് ജി വേണുഗോപാലൻ എന്ന ഗായകൻ്റെ 25 വർഷം പിന്നിട്ട ആനിവേഴ്സറി നടത്താൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം തോന്നുന്നു. കാരണം വേണുഗോപാലൻ തൃശ്ശൂരായിട്ട് അത്ര ബന്ധമുണ്ട്. ഓൾ ഇന്ത്യ റേഡിയോയിൽ അദ്ദേഹം ജോലി നോക്കിയതും തൃശ്ശൂരിൽ തുടക്കം കുറിച്ച ആളുമാണ്. അത് ഇന്നേ ദിവസം ചെയ്യുക, ഇന്ന് 19-ാം തീയതി നമ്മുടെ മഹാനവമിയുടെ പരിപാടികൾ ആരംഭിക്കുന്ന ദിവസം, ഇനി ഇവിടുന്ന് അങ്ങോട്ട് സരസ്വതി പൂജ, ദേവി സംഗീത അർച്ചന, നൃത്ത പരിപാടികൾ മുതലായവ നടക്കുന്ന ദിവസങ്ങളാണ്. അപ്പം അതിൻ്റെ തുടക്കം കുറിക്കുന്ന 19-ാം തീയതി തന്നെ ഇങ്ങനൊരു നല്ലൊരു മുഹൂർത്തം നോക്കി ഈ ഗായകൻ്റെ 25-ാം കൊല്ലം തികയുന്ന ദിവസം ഇവിടെ ആദരിക്കാൻ കഴിഞ്ഞത്, ഇത് സംഘടിപ്പിച്ച സംഘാടകരോട് ഞാൻ നന്ദി അറിയിക്കണം. വേണുഗോപാലിനെ കുറിച്ച് പറയുമ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല. വ്യക്തിത്വമുള്ളൊരു പാട്ടുകാരൻ, സ്വന്തമായ ആലാപന ശൈലിയും വേറെ ഏതൊരു പാട്ടുകാരനെ പോലെ പാടാതെ അവനവൻ്റെ സ്വന്തമായ രീതിയിൽ പാട്ടുകൾ പാടുക, അത് പാടിയ അത്ര പാട്ടുകളും ഹിറ്റാകുക, അതൊരു ദൈവാധീനം തന്നെയാണ്. എത്ര പാട്ടുകൾ പാടിയാലും എണ്ണം നിറയ്ക്കുന്നതിലല്ല കാര്യം, നാം എന്ത് പാടുന്നു, എങ്ങനെ പാടുന്നു, ജനങ്ങളത് എങ്ങനെ സ്വീകരിക്കുന്നു, ഇതാണ് മുഖ്യമായ കാര്യം. അപ്പം അതിൽ വേണുഗോപാലൻ വളരെ നല്ല രീതിയിൽ നീതി പുലർത്തി ജനങ്ങളുടെ ഉള്ളിൽ കയറി കൂടിയിട്ടുള്ളൊരു ഗായകനാണ്. നമുക്ക് അഭിമാനിക്കാവുന്നൊരു കാര്യമാണ്. സ്വന്തമായ ശൈലിയിൽ സ്വന്തമായ പാടുന്ന വിശേഷം, എങ്ങനെയാണോ ഒരു പാട്ട് പാടുക, എങ്ങനെയാണ് ജനങ്ങൾ ഇഷ്ടപ്പെടേണ്ട തരത്തിൽ പാടാൻ കഴിയേണ്ടത്, അത് സ്വന്തമായ ഒരു ശൈലി ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇനിയും അത് അത്തരത്തിൽ ഒരുപാട് ഉയരങ്ങളിൽ പോകാനും ഒരുപാട് നല്ല നല്ല പാട്ടുകൾ നമ്മളെ കേൾപ്പിക്കുവാനും പാടി തീർക്കുന്നതിനും അദ്ദേഹത്തിന് കഴിയുമാറാകട്ടെ. അതിന് സരസ്വതി കടാക്ഷം ഉള്ളൊരാളാണ് ഇന്നത്തെ ദിവസം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനൊരു ഒരു ഒരു മുഹൂർത്തം വന്നു ചേരില്ല. ദേവിയുടെ കടാക്ഷം നല്ലവണ്ണം ഉള്ള ആളാണ്. പാരമ്പര്യമായ സംഗീത കുടുംബത്തിൽ പിറന്ന് ചെറുപ്പം മുതലേ സംഗീതം പാടുകയും സ്കൂളുകളിൽ പഠിക്കുന്ന സമയത്ത് സ്വന്തമായി പാട്ടുകൾ പാടുക, യൂത്ത് ഫെസ്റ്റിവലിനോ അല്ലെങ്കിൽ സംഗീത പരിപാടികൾക്കോ അന്നും പാടി ആൾ സ്വന്തമായ വഴി ഉണ്ടാക്കി തീർത്തു. അങ്ങനെ നല്ല രീതിയിൽ ഒരു ഗായകനായി അദ്ദേഹത്തിന് ഇനിയും വളരെ ഉയരങ്ങൾ വരുന്നതിനും വളരെയധികം നല്ല നല്ല പാട്ടുകൾ പാടാനും നമുക്കൾക്ക് കേൾക്കാനുള്ള സമയവും കഴിവും അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ. സർവീശൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും, അദ്ദേഹത്തിന് നല്ല ആയസ്സും ആരോഗ്യവും സുഖവും, വീടിനും
കുടുംബത്തിനും എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എല്ലാ നന്മകളും നല്ല രീതിയിൽ അദ്ദേഹത്തിന് നേർന്നുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.